നമസ്കാരം. ജീവിതത്തിൻ്റെ പാതി വഴിയെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടവർ, വിധവകളായവരുടെ സഹനത്തിൻ്റെ വഴികൾ, അതിജീവനത്തിൻ്റെ കഥകൾ, ഇതെല്ലാം പങ്കുവയ്ക്കുന്ന ഈ അനുഭവവേദിയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ അതിഥി ജീവിതത്തിൽ ഏറെ കഷ്ടതകൾ അനുഭവിച്ച് അതെല്ലാം അതിജീവിച്ച ജാൻസി ജോണിയാണ്. നമുക്ക് ജാൻസി ചേച്ചിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം ജാൻസി ചേച്ചി. ജാൻസി ചേച്ചിക്ക് ഞങ്ങളോട് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് ജാൻസി ചേച്ചിയുടെ ഒരു പഴയ കാലത്തിലേക്ക് നമുക്കൊന്ന് പോകാം. വീട് എവിടെയായിരുന്നു? ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ? എൻ്റെ വീട് ഇവിടെ ചാലക്കുടി പുഴയുടെ തീരത്ത് വേലൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. എൻ്റെ വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, ഒരു സഹോദരൻ, ഒരു ചേച്ചി, ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഞാനതിൽ അല്ല ഞാൻ രണ്ടാമത്തെ മോളായിരുന്നു. എന്നെ താഴെ എൻ്റെ ബ്രദർ. ഓക്കെ. പഠിച്ചതും വളർന്നതും മേലൂർ തന്നെയാണ്. മേലൂരാണ്. നാലാം ക്ലാസ് വരെ യു പി സ്കൂളിൽ, ഞങ്ങളുടെ സെൻറ് ജോസഫ്സ് പള്ളിയുടെ തന്നെ യു പി സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് കല്ലൂത്തി സ്കൂളിൽ, തൊട്ടപ്പുറത്തെ സ്കൂളിലാണ് അഞ്ച് ആറ് ഏഴ് ക്ലാസ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സെൻറ് ജോസഫ്സ് ഹൈസ്കൂളിലേക്ക് വന്നു, 8th, 9th, 10th. പിന്നീട് സ്കൂളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ എന്താ പഠിച്ചത്? 10th കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലായിരുന്നു, മുരുങ്ങൂർ. രണ്ട് വർഷം ആൻറ്റിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അന്നൊക്കെ ജോലി കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. ഒരുപാട് പഠിക്കാൻ പോയിട്ടില്ല ഞാൻ. 10th കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ചിങ് ആണ് പഠിച്ചത്. ഞാൻ ലോവർ ഹയറും പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അന്ന് സ്കൂളിൽ കയറാൻ പറ്റും ടീച്ചറായിട്ട്. അപ്പോൾ ഞാൻ അതിന് ജോയിൻ ചെയ്തു ചാലക്കുടിയിൽ ജെ ടി എസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ. അവിടെ രണ്ട് വർഷം അവിടെ പഠിച്ചു. പക്ഷെ രണ്ട് വർഷം തികയണേക്കത്ത് മാരേജ് പ്രപ്പോസൽ വന്നു. ഏത് പ്രായത്തിലായിരുന്നു കല്യാണം? 18 വയസ്സ്. 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 19 തികഞ്ഞിട്ടില്ല, 18 കഴിഞ്ഞ് ലാസ്റ്റ് അവർ സമയത്താണ് വരുന്നത്. ആദ്യമായിട്ട് അങ്ങനെ പ്രപ്പോസൽ വന്നു. അപ്പോൾ വീട്ടിൽ ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല, കാരണം 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞു, വേണ്ട, അവള് ചെറുതാണ്, ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. വീട്ടിൽ സാമ്പത്തികം വളരെ മോശമായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറു പ്രായത്തിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഓക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറൊരു വീട്ടിലേക്ക്, വേറെ കുറേ പുതിയ ആളുകളുടെ ഇടയിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. കാരണം ഞങ്ങൾ വളരെ സാധാരണപ്പെട്ട ജീവിതം നയിച്ചു പോന്നു. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ഫാമിലി, എല്ലാവരും ചേട്ടന്മാരൊക്കെ ഗൾഫിൽ, പെങ്ങന്മാരൊക്കെ ടീച്ചേഴ്സ്, അങ്ങനെ വലിയൊരു ഫാമിലി. പപ്പയുടെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പ എന്നാണ് ഞാൻ വിളിക്കണത്, പപ്പയുടെ. അതാ പെട്ടെന്ന് കയറി വരുന്നത്. പപ്പയുടെ വീട്ടിൽ 8 മക്കളാണ് ഇവർ. അതിൽ 7-ാമത്തെ ആളാണ് എൻ്റെ ഹസ്ബൻഡ്, അതിന് താഴെ ഒരു ചേച്ചി. അപ്പോൾ എല്ലാവരും മുതിർന്നവരാണ്. എൻ്റെ ഹസ്ബൻഡിനെ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും 15 വയസ്സ് മൂത്തതാണ്. ഓക്കെ. ഞാൻ, എനിക്ക് 18 വയസ്സ് കഴിയുമ്പോഴും പപ്പയ്ക്ക് 35 വയസ്സോ മറ്റുണ്ട്. ഓക്കെ. അപ്പോൾ പപ്പയുടെ ഹസ്ബൻഡ്, പപ്പ എന്ന് കയറി വരുന്ന ഹസ്ബൻഡിൻ്റെ ചേട്ടന്മാരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏജാണ്. ചേട്ടന്മാരുടെ പെങ്ങന്മാരുടെ മക്കളൊക്കെ എന്നേലും മൂത്തവരാ. അപ്പോൾ ആരെയാരും എനിക്ക് തിരിച്ചറിയുന്നില്ല ഇവിടെ ആരാണ് പെങ്ങന്മാർ, അല്ലെങ്കിൽ ആരാണ് എനിക്ക്. ഞാൻ എൻ്റെ ഏജ് വെച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. പിന്നെ മനസ്സിലായി, എല്ലാം അവിടെ ചെന്നെല്ലാം മനസ്സിലായി. പിന്നെ കല്യാണം കഴിഞ്ഞു. മക്കള് രണ്ടുപേര്, ഒരു മോളും ഒരു മോനും. മോള് മാരേജ് കഴിഞ്ഞ് ഇപ്പോൾ തിരുവനന്തപുരത്ത്
സെറ്റിൽഡാണ്. മോനിപ്പോ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഡിഗ്രി കഴിഞ്ഞിട്ട് ജാൻസി ചേച്ചി ജോലിക്കൊന്നും പോയിരുന്നില്ല, തുടരുകയായിരുന്നു. അപ്പൊ ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ എത്രത്തോളം ഈശോയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പ്രാർത്ഥന എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലം മുതൽ എനിക്ക് എന്നെ ഏറ്റവും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ അപ്പച്ചനാണ്. കാരണം വെച്ചാൽ എൻ്റെ അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് സ്കൂളിൽ പോകണമെങ്കിൽ കാലത്ത് എണീറ്റ് പള്ളിയിൽ പോയി വരാതെ സ്കൂളിൽ പോകാൻ പാടില്ല, അല്ല പള്ളിയിൽ പോയിട്ടില്ല എങ്കിൽ അന്ന് ഉച്ചയ്ക്ക് ഊണില്ല, അതിനൊരു ശിക്ഷയുമുണ്ട്. ആ ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് മണലിൽ കൈ വിരിച്ച് പിടിച്ച് നിർത്തും ഒരു 10 മിനിറ്റ് നേരം, കൈ ഒടിഞ്ഞ് വീഴുന്നവരെ അത് നമ്മൾ സഹിക്കണം. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ശിക്ഷ. അപ്പോൾ അപ്പച്ചനാണ് എന്നെ വിശ്വാസത്തിലേക്ക്, അമ്മയെക്കാളും കൂടുതലും വിശ്വാസത്തിലേക്കോട്ട് അപ്പച്ചനാണ്. പക്ഷെ അന്ന് മുതൽ ഔസേപ്പ് പിതാവിൻ്റെ ഏറ്റവും വലിയ ഭക്തിയാണ് ഞാൻ. നൊവേനകൾ കൂടുക, പള്ളിയിലോട്ട് പോവുക, മഠത്തിൽ കയറി രോഗികളെ സന്ദർശിക്കുക, ആ ഒരു വിശ്വാസം ആഴപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് എന്നും എൻ്റെ കല്യാണം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വരുമ്പോഴും എൻ്റെ മുതൽക്കൂട്ട് അതായിരുന്നു, ദൈവവിശ്വാസമായിരുന്നു. ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ മാതാവിനെ ഉണ്ണീശോനെ വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ വരെ ഈ ഇതിലിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പള്ളി പോവുക. പള്ളിയിൽ പോയില്ലെങ്കിലും അന്നൊന്നും പപ്പയ്ക്ക് ഞാൻ പള്ളി പോകുന്നത് ഇഷ്ടമല്ല, പപ്പ നല്ലതേ ചെയ്യൂ, നല്ല കാര്യങ്ങളേ ചെയ്യൂ, ഞാൻ പള്ളിയിൽ പോകുന്നത് പപ്പയ്ക്ക് ഇഷ്ടമല്ല, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയും. പള്ളി പോയിട്ട് എന്നെ റൂം കയറ്റി അത് അടച്ചിട്ട സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ആ ആളെ കൊണ്ട് ഞാൻ പിന്നീട് പറയിപ്പിച്ചു, നീ ഇന്ന് പള്ളിയിൽ പോയില്ലേ എന്ന്. ഞാൻ പിന്നെ പള്ളിയിൽ പോയില്ലെങ്കിൽ എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് നീ ഇന്ന് പള്ളിയിൽ പോയില്ലേ? കാരണം എന്നെ പൂട്ടി അകത്ത് കയറ്റാതിരുന്ന വ്യക്തിയാണ്. അപ്പം അതിലേക്ക് അത്രയും ആഴത്തിൽ ഞാൻ പപ്പയ്ക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് പിന്നീട് അപ്പം പ്രാർത്ഥനകളിലൊക്കെ ചേട്ടനും കൂടെ കൂടുവായിരുന്നു? ഇല്ല, പപ്പ ഇരിക്കത്തില്ല, പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം. പപ്പ ഇങ്ങനെ സിറ്റപ്പിലവിടെ ഇരിക്കുകയുള്ളൂ, ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കലാണ് തോന്നി. ഞാൻ കുഞ്ഞുങ്ങൾ വലുതായപ്പോൾ അവരും കൂടെ കൂടും. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് എന്നെ അമ്മ ഹോട്ടൽസിലാക്കിയിട്ട് തിരിച്ച് പോകുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ പപ്പയുടെ അമ്മ, മോളെ ഔസേപ്പ് പിതാവിനും ഉണ്ണീശോയിനും മാതാവിനെയും വിട്ട് എന്നും പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബത്തിന് ഏറ്റവും വേണ്ട അതാണെന്ന്. പക്ഷെ അത് ഇന്നീ നിമിഷം വരെ ഞാൻ പ്രാർത്ഥിച്ചു പോന്നിട്ടുണ്ട്. തിരുക്കുടുംബത്തിൻ്റെ ഒരു ബലം, അതുപോലെ തന്നെ എൻ്റെ മോള് ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ രണ്ടാമതൊരു കുട്ടി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു കുട്ടി വേണ്ട, കാരണം പപ്പ മെഡിസിൻസൊക്കെ കഴിക്കുന്നത് കൊണ്ട് അംഗവൈകല്യങ്ങളോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇനി ഒരു കുട്ടി വേണ്ട. പക്ഷെ അന്ന് ഞാൻ മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ തനിച്ചവ എനിക്കൊരു ആൺകുഞ്ഞിനെ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 95 ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആവാണ്. ഇതിനു വേണ്ടി മാതാവിനോട് പ്രാർത്ഥിച്ച് തന്നെ പ്രഗ്നൻ്റ് ആവാണ്. പക്ഷെ ആ കുഞ്ഞ് 4 മാസം വരെ വളർന്നുള്ളൂ, കുഞ്ഞ് ഒരു മാംസപിണ്ഡായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞത് സത്യമായിരുന്നു ശരിക്കും, പക്ഷെ ഞാൻ വിട്ടില്ല. ഞാൻ ഒരു ഉണ്ണീശോയുടെ കുഞ്ഞ് രൂപം പിടിച്ച് 1 വർഷം പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്, എനിക്ക് നല്ലൊരു ആൺകുഞ്ഞിനെ ഈശോയുടെ പോലെ ഉണ്ണീശോയുടെ പോലത്തെ ഒരു കുഞ്ഞിനെ എനിക്ക് തരണം, ഞാൻ ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അത്രയും ആഴത്തിൽ പ്രാർത്ഥിച്ചു ചേച്ചിയുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയും ചെയ്തു. വീണ്ടും ഞാൻ 4 മാസം അത് ഡാൻസ് ചെയ്ത് കഴിഞ്ഞു, ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. ഈ കുഞ്ഞ് പുറത്ത് വരുമ്പോൾ സിസേറിയൻ ടേബിളിൽ നിന്ന് ഞാൻ കേൾക്കുന്ന കാഴ്ച പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ സിസേറിയനായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ ഞാൻ പ്രാർത്ഥിച്ച പോലെ എനിക്ക് ഉണ്ണീശോയെ പോലെ കുഞ്ഞിനെ തരണം. ഞാൻ ജീവിതത്തിൽ സന്തോഷിച്ച ഏറ്റവും നിമിഷം ഡോക്ടർ വിളിച്ച് പറഞ്ഞു, എന്നെ കാണിച്ചു തന്നു, ശരിക്കും ഉണ്ണീശോയെ കെടുത്തിയ പോലെ തന്നെ ആ കുട്ടി ഉണ്ണീശോ തന്നെ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നല്ലേ, ഏറ്റവും സന്തോഷിച്ചത് എൻ്റെ മോനെ കണ്ടപ്പോൾ. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പം അപ്പം ഇങ്ങനെയെന്ന് പറയുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോവും, എനിക്ക് ഉണ്ണീശോ പോലെ പോകാൻ തരണം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു രൂപം വെച്ചിട്ട് ഞാൻ ചേച്ചിയുടെ പ്രാർത്ഥനകൾക്ക് ദൈവം തന്നൊരു ഉത്തരമായിരുന്നു. ഞാൻ എന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്, ഒരിക്കലും എന്നെ വിട്ടിട്ടില്ല. ജന്മം നൽകുമെന്നോർത്ത് കാത്തിരിപ്പു.
എൻ്റെ പപ്പ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാണ്. പപ്പയ്ക്ക് വയ്യാണ്ടായത് പപ്പയുടെ തെറ്റുണ്ടല്ലോ. അതുകൊണ്ട് പപ്പേനെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ചിലരുണ്ടായിട്ടുണ്ട് പപ്പേനെ വയ്യാത്ത ആളെന്നൊക്കെ ഉള്ളതില്ലേ, പക്ഷെ അത് ഞങ്ങൾ കാര്യമാക്കിയിട്ടില്ല. അങ്ങനെ 4-5 ദിവസം അപ്പം ഞാനിരുന്ന് പ്രാർത്ഥിക്കും. മെഡിക്കൽ ട്രസ്റ്റിലാണ്, താഴത്തെ പള്ളിയിൽ ചെന്നിരുന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എന്നെ ഒരു വിധവയാക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറ്. എനിക്ക് തിരിച്ചു തരണം, ഞാൻ നോക്കിക്കോളാം. 5-ാം ദിവസം അന്ന് ഡോക്ടർ നൈനാനാണ് ജോർജിക്ക് നൈനാനാണ് അന്ന് പപ്പേനെ നോക്കണത്. ഡോക്ടർ എന്നെ വിളിച്ചു ഐ സിയുവിൻ്റെ ഫ്രണ്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മോള് കരയണ്ടെന്ന് പറഞ്ഞു, ഇനി രക്ഷപ്പെടും, ഒരു പ്രശ്നവും. അന്ന് ഞാൻ ഓടി പള്ളിയിലേക്ക്. ദൈവത്തിൻ്റെ ഒരു ഉത്തരം ശേഷി കേട്ടു. ആദ്യത്തെ ഇതിൽ, കാരണം അന്ന് എനിക്ക് 20 വയസ്സ് 23 വയസ്സ് അത്രയേ ഉള്ളൂ എനിക്ക്. അപ്പം അന്നും ആ പ്രാർത്ഥന കേട്ടു. ഞാൻ ഊട്ടിയിട്ട് നേരെ മെഡിക്കൽ ട്രസ്റ്റിൻ്റെ താഴത്ത് പള്ളിയിലേക്ക്. നന്ദി പറയാം. അതുപോലെ തന്നെ ഞാൻ അന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, എനിക്ക് തിരിച്ച് തരികയാണെങ്കിൽ ഞാൻ മേലൂര് ഔസേപ്പിതാവിൻ്റെ ഭക്തിയെന്ന് പറഞ്ഞില്ലേ, എൻ്റെ സെൻറ്റ് ജോസഫ്സ് പള്ളിയിൽ കൂട് തുറന്ന് ഞാൻ കുർബാന ചൊല്ലിച്ചേക്കാം. എനിക്ക് പപ്പയെ തിരിച്ച് തരണം. ഞാൻ ഇത്രയും കാലം ഓടി വന്നത് ഔസേപ്പിതാവിൻ്റെ മുന്നിലേക്കല്ലേ, എനിക്കെൻ്റെ പപ്പയെ തിരിച്ച് തരണം. ഞാൻ പപ്പേനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ആഴ്ചയിൽ ആദ്യം പോയത് പള്ളിയിലോട്ടാണ്. മേലൂർ വന്നു, മേലൂർ വന്നിട്ട് ഞാൻ പൈസ കൊടുത്ത് കൂട് തുറന്ന് കുർബാന ചൊല്ലിച്ച് അന്നേരത്തെ വെച്ചു. അന്ന് അങ്ങനെ കഴിഞ്ഞു. അപ്പൊ ചേട്ടനാണെങ്കിലും ഒരുപാട് നല്ല നല്ല ഒരുപാട് പേരെ സഹായിക്കുമായിരുന്നു അല്ലേ? ഒരുപാട്. പപ്പ ജോലി കിട്ടിയിട്ട് പപ്പയുടെ നാട്ടിൽ തന്നെ പാവപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ കപ്പ അരി ആര് എന്ത് ചോദിച്ചാലും കടയിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് പപ്പ ശമ്പളം കിട്ടി വരുമ്പോഴാണ് ഇത് തീർക്കുക, അവർ വന്ന് മേടിച്ചിട്ട് പോകും. ഇതൊക്കെ എനിക്ക് പറഞ്ഞുള്ള അറിവാണ്, വീട്ടുകാരും പപ്പയും പറഞ്ഞുള്ള അറിവാണ്. കിട്ടുന്ന പൈസ ഒന്നും പപ്പയുടെ കയ്യിലിരിക്കില്ല, ആര് ചോദിച്ചാലും ഉള്ളത് കൊടുക്കും. അതിപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ടും, അന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഇൻകം എന്ന് പറഞ്ഞാൽ 500 രൂപയാണ് അന്നത്തെ സാലറി. പക്ഷേ 500 രൂപയിൽ ചിലപ്പോൾ 1 രൂപ ഉണ്ടാവുള്ളൂ കയ്യിൽ. അത് ആഴ്ച മാസത്തിൽ എല്ലാ ദിവസവും പപ്പ ജോലിക്ക് പോകത്തില്ല, കൊണ്ടുവിട്ടാലും പപ്പ തിരിച്ച് വീട്ടിലേക്ക് പോരും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. മെഡിസിൻ 3 നേരം മെഡിസിൻ കഴിക്കണമല്ലോ. അപ്പോൾ പിന്നെ ചിലപ്പോൾ എങ്ങും നിൽക്കത്തില്ല, തോന്നുകയാണെങ്കിൽ കമ്പനി നിൽക്കും, അല്ലെങ്കിൽ വീട്ടിലോട്ട് പോരും. അങ്ങനെയായിരുന്നു. അപ്പോൾ കമ്പനിയിലുള്ളവർ മാനേജ്മെൻറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷം, കാരണം ജോലി പോവും, റിസൈൻ ലെറ്റർ പലവട്ടം കൊടുത്തൊക്കെ ഒരു ആളാണ് പപ്പ. പക്ഷെ ഞാനും കൂടെ വന്നപ്പോൾ കുടുംബം പച്ച പിടിച്ച് വരുന്നത് കണ്ടപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ഇതായിരുന്നു ഞാൻ പപ്പയുടെ അടുത്ത്. പപ്പ ചെന്നാലും ചിലപ്പോൾ കിടന്നുറങ്ങിയാലും അവരത് അസാരല്ലേ ജോൺ ചേട്ടൻ കിടക്കട്ടെ കുറച്ച് നേരം എങ്ങനെ പറഞ്ഞു. ഒരുപാട് പേര്, ഒരുപാട് നമുക്ക് എടുത്ത് പേര് പറയുകയാണെങ്കിൽ ഒത്തിരി പേരെ പറയണം. ഒരുപാട് പേരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ എന്താ പറയുക, കുട്ടികൾ എന്ന് പറഞ്ഞാൽ മരിക്കും എൻ്റെ പോലെ. ഇപ്പോൾ പപ്പ വീട്ടിൽ ഒന്നിനും ഒരു കുറവ് കാണാൻ പാടില്ല, നിറഞ്ഞിരിക്കും. ഈ തരത്തിൽ ഈ ഒരുപാട് ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ എത്രയുണ്ടെന്ന് നോക്കാതെ എല്ലാവരും സഹായിക്കുന്ന ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഒരു ഇതിനെ ബാധിച്ചിരുന്നില്ലേ? കുട്ടികളുടെ പഠനം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടല്ലോ. ആദ്യമൊക്കെ പപ്പ ഇങ്ങനെ കൊടുക്കും, വീട്ടിൽ സാലറി എത്തില്ല. പിന്നെ ഷിപ്പയുടെ യൂണിയൻകാർ ഇടപെട്ടു, ഇതിങ്ങനെ ഓരോരുത്തരും പപ്പയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കും, അല്ലെങ്കിൽ ക്വാർട്ടേഴ്സിൻ്റെ താഴെ വന്ന് വന്നിട്ട് ഫ്രണ്ട്സ് വരും. വീട്ടിലോട്ട് കൊണ്ടില്ലേ പപ്പ ആരെയും കൊണ്ടുവരും. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഉള്ളതെന്ന് കൊടുക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആ സമയത്തൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അമ്മ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് സർവത്ര സാധനവും അവിടെ നിന്ന് ബസ്സിൽ കയറ്റി അവിടെ പണിക്കാരനെ കൂടെ ബസ്സിൽ വെച്ച് ഞങ്ങൾക്ക് കൊണ്ടെത്തുന്ന, അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരും. കാരണം പപ്പയ്ക്ക് സാലറി ഇല്ലല്ലോ. അതുപോലെ ഏട്ടന്മാർ വരുമ്പോഴാണെങ്കിലും അമ്മയ്ക്ക് കൊടുക്കുന്ന പൈസ കൂടെ അമ്മ ഞങ്ങൾക്ക് തരും. കാരണം അവിടെ ഏറ്റവും ഇല്ലാത്തത് ഞങ്ങളാണ്. കാരണം പപ്പയ്ക്ക് ഷിപ്പയാളിൽ ജോലി ഉള്ളതുകൊണ്ട് പപ്പ പുറത്തോട്ട് വിട്ടില്ല അമ്മ. അങ്ങനെ അപ്പോൾ ആ ഹെൽപ്പൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്നുണ്ടായിരുന്നു. ഏട്ടൻ വന്നാലും ഞങ്ങൾക്ക് കൊണ്ടുവരുന്നു. പിന്നെ പിന്നെ ആയപ്പോൾ വീട്ടിലേക്ക് ഒന്നും എത്തത്തില്ല, കുടിക്കും നന്നായിട്ട്. അന്ന് കുടിക്കുകയും ചെയ്യും പപ്പ, മദ്യപിക്കുകയും ചെയ്യും അന്ന്. അപ്പം പിന്നെ യൂണിയൻകാർ ഇടപെട്ടു, കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും വീട്ടിലേക്ക് എത്തത്തില്ല. അപ്പം മെഡിസിൻ വേണം, മെഡിസിൻ എല്ലാം ഞങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് റീഇംബേഴ്സ്മെൻ്റ് ആണ്. എന്നാലും നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വേണ്ടേ, വീട്ടിലെ കാര്യങ്ങൾ നടക്കണം. അപ്പം അതെല്ലാം നടക്കണം. അങ്ങനെ അവിടെ ഇടപെട്ട് അക്കൗണ്ട് എൻ്റെ പേരിലോട്ട് മാറ്റി. പപ്പയുടെ സാലറി നേരെ വന്ന് വീഴുന്നത് എൻ്റെ പേരിലുള്ള അക്കൗണ്ടിലോട്ടാണ്. അപ്പോൾ പപ്പയ്ക്ക് എടുക്കാൻ പറ്റില്ല, മറ്റുള്ളവർക്കും കിട്ടത്തില്ല.
പിന്നെ ഞാനത് സ്വരൂപിച്ച് പിന്നെ അപ്പോഴേക്കും പപ്പയ്ക്ക് ഇൻക്രിമെൻ്റ് പിന്നെ പപ്പ ജോലിക്ക് പോകാൻ തുടങ്ങി. ഞാൻ വന്നതിന് ശേഷം പിന്നെ പപ്പ ജോലിക്ക് പോകാൻ തുടങ്ങി, സാലറി കൂടി തുടങ്ങി. അപ്പോൾ കിട്ടുന്നത് ഞാൻ പിടിക്കാൻ തുടങ്ങി, കുറേശ്ശെ കുറേശ്ശെ പിടിച്ച് പിടിച്ച് പിടിച്ച്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ ചെല്ലുമ്പോൾ 500 രൂപ ഉണ്ടായി. ഞങ്ങൾ ഇന്ന് കൊച്ചിൻ സിറ്റിയിൽ 2 വീട് പണിതു. 10 പൈസ പോലും കടത്തിൽ ഇന്ന് വരെ അതിലേക്ക് പോയി, അതൊക്കെ പിടിച്ച്. പക്ഷേ പപ്പ ജോലിക്ക് പോയതുകൊണ്ടും എല്ലാവരുടെ പോലെ അങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന ആളും ആയിരുന്നില്ല. ഞാൻ പറഞ്ഞ കേൾക്കുന്ന ഒരാളായിരുന്നു പപ്പ. ഞാൻ എന്ത് പറയുന്നു പപ്പ അത് കേൾക്കും. കാരണം പപ്പയ്ക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞു കൊടുത്ത, ചില നേരങ്ങളിൽ മനസ്സിലാവില്ല. അപ്പം ഞാനത് പറഞ്ഞ് പപ്പയുടെ പുറകിലിരുന്ന് പറഞ്ഞ് 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 അത് സ്വരൂപിച്ച് ആദ്യം വീട് വാങ്ങി. വീട് വാങ്ങിയ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ 2-ാമത്തെ ഏട്ടനാണ്, അപ്പോൾ ക്വാർട്ടേഴ്സിൽ കുട്ടികൾ വളർന്നു തുടങ്ങി. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം ഇവർക്കെന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിൽ ഏറ്റവും മകനായതുകൊണ്ട് വീട് ഞങ്ങൾക്ക്, ഞങ്ങൾ അവിടെ വന്ന് താമസിക്കണം, അതായിരുന്നു അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായത്. അപ്പോൾ പപ്പയുടെ ട്രീറ്റ്മെൻറ്റും, കുട്ടികൾ പഠിക്കുന്ന ഭാരതീയ വിദ്യാഭവനിൽ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ ട്രസ്റ്റിൽ, അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു. അപ്പം ഞാൻ ചേട്ടൻ വന്നപ്പോൾ ഒരു ചേട്ടൻ ചേട്ടൻ ഞങ്ങളുടെ എല്ലാം ആയിരുന്നു ഞങ്ങളുടെ ജോസേട്ടൻ. ഞാൻ എൻ്റെ കല്യാണം നടത്തിയത് പോലും ആ ഏട്ടൻ്റെ ഒറ്റ റിസ്കിലാണ്, കാരണം അത് കഴിഞ്ഞാൽ അവൻ നന്നാവും. ആ ഒരിതിലാണ് ചേട്ടൻ ചെയ്യിച്ചത്. പക്ഷെ ഇന്ന് അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു പപ്പയെ കല്യാണം കഴിച്ച എന്തിനാണ്. പക്ഷെ ഇന്ന് ഞാൻ ഓർക്കുക, പപ്പയില്ലാത്ത ആ ഒരു വേദന ഒരുപാട് സഹിക്കുന്നുണ്ട്. ചേട്ടൻ ഒരുപാട് പേരെ സഹായിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ, അവർ ഇപ്പം ചേട്ടൻ ഒരു വേർപാടിന് ശേഷം അവർ ചേച്ചിയുടെ അടുത്ത് വന്ന് കാണുകയും ഇങ്ങനെ അന്ന് ചെയ്തൊരു സഹായം ഞങ്ങൾക്ക് വലിയൊരു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ചേച്ചിക്ക് വലിയൊരു സന്തോഷമല്ലേ. പക്ഷെ ആരും അങ്ങനെ വന്നിട്ടില്ല. പപ്പയുടെ നല്ല കാലത്ത് പപ്പ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പേർക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പപ്പ തിരിച്ച് ചോദിച്ചിട്ടില്ല. അത് ഈ വാങ്ങുന്ന ആളുകൾക്കും അറിയാം, തിരിച്ച് ജോണി ചോദിക്കത്തില്ല ധൈര്യത്തിലാണ് എല്ലാവരും വാങ്ങിക്കുന്നത്. അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ പപ്പ ഒരുപാട് ചെയിൻ സ്മോക്കിംഗ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അവിടെയൊക്കെ കടകളിൽ പറ്റാണ്. പപ്പ മോർണിംഗ് പോവുക, 2-3 പെട്ടി വാങ്ങിച്ചിട്ട് പോകുന്ന അവർ പറയണത്. അപ്പോൾ എനിക്ക് ഓരോ കടയിലും ഞാൻ ചെന്നിട്ടാണ് ഈ പൈസ കൊടുക്കുക ഓരോ മാസം. കാരണം പപ്പേനെ ആരും നാണം കെടുത്തരുത്. അപ്പോൾ ഞാൻ ഓരോ മാസം 1-ാം തീയതി ഇപ്പോൾ സാലറി വന്ന ആദ്യം പപ്പയുടെ സിഗരറ്റ് കടയിൽ പോയിട്ട് അത് വീട്ടു. ഒരിക്കലും പപ്പേനെ ഒരാൾ ഇത് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അവരോട് പറയും ഞാൻ, പപ്പയ്ക്ക് കൊടുക്കരുത്, പപ്പ ട്രീറ്റ്മെൻ്റ് ഉള്ള ആളാണ്, പപ്പയ്ക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും, കാരണം സിഗരറ്റ് വലിക്കുമ്പോൾ പപ്പയ്ക്ക് പിന്നെയും ബുദ്ധിക്ക് പ്രശ്നങ്ങൾ വരും, ഓർമ്മക്കുറവ്, ഒരുപാട് ഇതുകൾ വരുന്നുണ്ട്. അപ്പോൾ സിഗരറ്റ് മദ്യം തുടരുന്ന ഡോക്ടർ ഫിലിപ്പ് ജോൺ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഡോക്ടർ ഫിലിപ്പ് ജോണിനെ പറിച്ച് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ്. അത്രയും വർഷം പപ്പയുടെ ഈ ഡോക്ടർ കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റിൽ, ഡോക്ടർ പറയുന്നത് പോലെ ഒരു മോളെപ്പോലെ ഡോക്ടർ എന്നെ കരുതിയത്. ഒരു മോളോടെ എങ്ങനെ പെരുമാറുന്നത്, ഏത് നേരത്തും അപ്പോൾ ഓരോ വട്ടം എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ ഓടിച്ചിരുന്ന ഡോക്ടർ എടുത്താൽ അത്രയും ഫ്രീഡം തന്നിട്ടുണ്ടായി. അതുപോലെ നോക്കിയൊരു ഡോക്ടറാണ്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഡോക്ടർ. അവസാനം എങ്ങനെയായിരുന്നു ചേട്ടൻ, എന്തെങ്കിലും അസുഖങ്ങൾ, വേറെ എന്തെങ്കിലും രീതിയിൽ അസുഖങ്ങൾ? പിന്നെ പപ്പയ്ക്കും ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞ സ്റ്റഡ് ഇട്ടിട്ടുണ്ട്. പ്രഷർ, ഷുഗർ, അതിനിടയ്ക്ക് ഈ രോഗങ്ങളെല്ലാം കൂടെ വരുന്നുണ്ട്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, അങ്ങനെ ഹോസ്പിറ്റൽ, ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ, മെഡിക്കൽ ട്രസ്റ്റ്. എൻ്റെ 2-ാമത്തെ വീട് ഹോസ്പിറ്റലാണ്, മെഡിക്കൽ ട്രസ്റ്റാണ്. ഒരു വീട് അതും, ഒരു വീട് ഇതുമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിട്ട് അവിടെ പോകും, ഡോക്ടേഴ്സിനെ കാണിക്കും. അവിടെ 3-4 ഡോക്ടേഴ്സിന് കണ്ടിന്യൂസ് ട്രീറ്റ്മെൻ്റ് ആണ് മരിക്കുന്നത് വരെ. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ടെസ്റ്റുകൾ ഇതുമായിട്ട് ഇങ്ങനെ. അപ്പോൾ പിള്ളേരെ നോക്കണം, എനിക്ക് പപ്പയെ നോക്കണം, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കണം, അവരെ കൊണ്ടുവരണം. ഇതെല്ലാം ചെയ്യുമ്പോഴും എനിക്ക് ഒരു വിഷമവും. രാത്രിയാവുമ്പോൾ ഞാൻ മാതാവിനെ വിളിക്കും, ഈ നടക്കുന്ന നടപ്പിലൊക്കെ മാതാവിനെ വിളിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരു നേരം എൻ്റെ വായിൽ നിന്ന് നന്മ നിറഞ്ഞറി മാറത്തില്ല, അതന്നും ഇന്നും. അപ്പോൾ മാതാവ് എൻ്റെ പുറകിലുണ്ട്. എനിക്ക് എന്ത് വരുമ്പോഴും ഇറക്കി വരുന്നത് എൻ്റെ മാതാവിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ്. അങ്ങനെ കാലം കഴിഞ്ഞു പോയി, മോളുടെ മാരേജായി. അങ്ങനെ മോളുടെ ആദ്യം അപ്പം പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴേക്കും പപ്പ റിട്ടയർഡായത്. 62-ാമത്തെ വയസ്സിൽ പപ്പ, അതുവരെയും പപ്പ എത്തിച്ചു ഞാൻ. 10 വർഷം പോലും നിൽക്കില്ല എന്ന് പറഞ്ഞ ആളെ 25 വർഷത്തെ ജോലി തികച്ച് 28-ാമത്തെ വർഷം 62-ാമത്തെ 60-ാമത്തെ വയസ്സിൽ കൊച്ചിൻ ഷിപ്പിയായിരുന്നു പപ്പ റിട്ടയർമെൻറ്റ് വാങ്ങി. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം അതുവരെ ഒരാളും കൊച്ചിൻ ഷിപ്പുകൾ ഒരു വ്യക്തിയും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അത്. റിട്ടയർമെന്റ് ഒരു കഠിനമേറിയ ഒരു യാത്ര തന്നെയായിരുന്നു. ഇതൊന്നും പുറത്താരെയും ഞാൻ അറിയിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ പോലും, എൻ്റെ ഞങ്ങളുടെ പള്ളിയിൽ അല്ലെങ്കിൽ നാട്ടിൽ ഷിപ്പ്യാർഡിൽ ഒരുപാട് പേർക്കും അറിയാം. പക്ഷേ പള്ളി, എൻ്റെ ഞാൻ പോകുന്ന ലൂർദ്ദമാത ചർച്ച് പള്ളിയിൽ പോലും പപ്പ മരിച്ചിട്ട് കാണാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പനമ്പള്ളിയിൽ നിന്ന് നടക്കാൻ പോകും. ഡെയിലി മോർണിംഗ് എനിക്ക് നടക്കാം, കാരണം എനിക്കൊരു ശക്തി കിട്ടുന്നത് മോർണിംഗ് 5 മണിക്ക് നടക്കാൻ പോകും. എൻ്റെ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ മോർണിംഗ് എണീക്കുക, പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞ് 5 മണിക്ക് എണീക്കുക, നടക്കാൻ പോകുമ്പോൾ
നടന്ന് വീട്ടിലെത്തുന്ന വരെ രണ്ട് കൊന്ത കഴിയണ്ടേ, ഞാൻ ഒറ്റയ്ക്ക് പോകുള്ളൂ. ആ കൊന്ത കഴിഞ്ഞിട്ടാണ് ഞാൻ 6 മണിക്ക് കിച്ചണിൽ കയറുക. ഒരു റൂട്ടീൻ, ഒരു ടൈമാണ് ശരിക്കും. 6 മണിക്ക് വീട്ടിൽ കയറുക, പിന്നെ കുട്ടികളെ ആദ്യം കുട്ടികളെ ഭവൻസിൽ 7 മണിക്ക് ക്ലാസ് തുടങ്ങും. രണ്ട് കുട്ടികളെ ഇതാക്കി ഫുഡുണ്ടാക്കി അവർക്ക് കൊടുത്ത് അത് കഴിഞ്ഞ് അവരെ വിട്ടിട്ട് ചിലപ്പോൾ അവർ ആദ്യമൊക്കെ അവർ ഓട്ടോറിക്ഷയിൽ പോകും, പിന്നെ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു, ഇടയ്ക്ക് അവരെ കൊണ്ടുപോകും. അപ്പോൾ അത് കഴിഞ്ഞ് ഉടനെ വന്നിട്ട് പപ്പേനെ എണീപ്പിക്കണം. അപ്പോൾ ഒരിക്കലും എണീക്കത്തില്ല, മരുന്ന് കഴിച്ച് സഡേഷനിൽ ഉറങ്ങണതല്ലേ. പിന്നെ പപ്പേനെ അവിടെ നിന്ന് എണീപ്പിച്ച് 7 അമ്മയ്ക്ക് എണീപ്പിച്ച് 8 കാലമ്മയ്ക്കും പപ്പേനെ എങ്ങനെയും കമ്മലിൽ എത്തിച്ചിരിക്കണം, എത്തിച്ചിരിക്കും ഞാനത്. അപ്പോൾ അതിൻ്റെ ഒക്കെ പുറകിലുള്ളത് ഈ ദൈവത്തിന് എത്തിക്കേണ്ട ഒരു ഡ്യൂട്ടിയും കൂടി എനിക്കുണ്ട്. കാരണം പപ്പേനെ കൊണ്ട് ഒന്ന് പോവില്ല എന്ന് പറഞ്ഞാൽ പപ്പ എനിക്ക് ഉടനെ ഞാൻ കൊണ്ടുവിടണം. അപ്പോൾ ഒരുപാട് മനസ്സിൻ്റെ ധൈര്യവും അതൊന്നും ഇല്ലാതെ ഇത്രയും ഒരു ഒന്നുമില്ല ഒരു ഘട്ടത്തിലൂടെ സപ്പോർട്ടും ഇല്ല, പക്ഷെ ദൈവൻ്റെ കൂടെ ഉണ്ട്. എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ ഒരു വിയോഗം? ഡയാലിസിന് കയറ്റി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അറ്റാക്ക് വന്നു. ഓ, മരണം അറ്റാക്കിലായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഒരു വിയോഗ ശേഷം എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ഒരു ലൈഫ് മുമ്പോട്ടേക്ക് പോയത്? മുമ്പോട്ടേക്ക് പോയ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പ സമ്പാദിച്ച് കമ്പനിയിൽ പോയിരുന്ന സമയത്തെല്ലാം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പപ്പ റിട്ടയർമെൻറ്റിൽ കഴിഞ്ഞ് കിട്ടിയ പൈസ, അതുപോലെ തന്നെ പപ്പയുടെ നാട്ടിലെ സ്ഥലം കൊടുത്തതിന് ശേഷം മോളുടെ മാരേജ് കഴിഞ്ഞ് ബാലൻസ് പൈസ, ഇതെല്ലാം ഞാൻ സേവ് ചെയ്ത് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. കാരണം ഞങ്ങൾക്ക് കടബാധ്യത വെച്ചിട്ടല്ല, എല്ലാം കാൽക്കുലേഷനിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു കടബാധ്യതയോ അങ്ങനെ യാതൊന്നും ഉണ്ടായില്ല. വീടിൻ്റെ ലോണെല്ലാം പപ്പയുടെ റിട്ടയർമെൻറ്റിൽ തീർന്നിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, പിന്നെ വീട് ഞങ്ങൾക്ക് താഴെ വീടുണ്ട്, അപ്പോൾ വാടക പൈസയുണ്ട്. അപ്പോൾ പൈസയ്ക്ക് സാമ്പത്തികമായിട്ട് അങ്ങ് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. പിന്നെ ഇപ്പം അത് കഴിഞ്ഞു, മോൻ പഠിച്ചു, മോളുടെ മാരേജ് കഴിഞ്ഞു, മോൻ ഇപ്പോൾ പഠിച്ചു, മോനോ ചെറിയ ജോലിക്ക് കയറി. അപ്പോൾ ഇപ്പോൾ ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു. ദൈവവിശ്വാസവും പ്രാർത്ഥനയും, കാരണം വിളിക്കുന്നിടത്ത് എൻ്റെ ഈശോ ഉണ്ട്, ആ ഒരു സന്തോഷം എനിക്ക് എപ്പോഴും ഉണ്ട്. പ്രാർത്ഥനയുടെ ഒരു സപ്പോർട്ട് കൂടി തന്നെ വളരെ സന്തോഷമായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നു. എന്തായാലും ഇതുവരെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ എല്ലാം കടന്നുപോയി, ഓരോ പ്രാർത്ഥനയിലും ദൈവം വിളി കേട്ടു. അപ്പോൾ ഇനിയും ചേച്ചിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ, ഇതുപോലെ ധൈര്യത്തോടു കൂടി എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. അപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇനിയും ജാൻസി ചേച്ചിയെ പോലെയുള്ളവർ നമുക്ക് തരുന്ന പാഠങ്ങൾ, അവർ അതിജീവിച്ച വഴികൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു അധ്യായയുടെ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം.